സമാന്തര മാധ്യമങ്ങളും സമാന്തര മാധ്യമ പ്രവർത്തനവും ഇന്ത്യ മഹാരാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിധിയിൽ ഇതേ മാധ്യമങ്ങൾക്ക് വലിയ സ്വാധീനവുമുണ്ട് യൂട്യൂബിലും എക്സിലും ഓ ടി പ്ലാറ്റ്ഫോമുകളിലും സമാന്തര മാധ്യമപ്രവർത്തനം നടത്തിയവരുടെ ഇടപെടലുകൾ ചില രാഷ്ട്രീയ പാർട്ടികൾക്കും മുന്നണികൾക്കും വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജനവിധിക്ക് പുറമെ വലിയ സ്വീകാര്യതയും മാധ്യമ പ്രവർത്തകരായ ധ്രുവ റാട്ടിക്കും രവീഷ് കുമാറിനും അടക്കമുള്ളവർക്ക് ലഭിച്ചു ഇരുവരും പൊളിച്ചെടുക്കിയ രാഷ്ട്രീയ കുതന്ത്രങ്ങൾക്ക് രാജ്യം സാക്ഷിയുമായിരുന്നു എന്നാൽ ഇപ്പോൾ തിരിച്ചടിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്രം രാജ്യത്തെ മുഖ്യധാര ഓൺലൈൻ മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്കും കനത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് റെഗുലേഷൻ ബില്ലുമായി സർക്കാർ മുന്നോട്ടു പോകാനാണ് ഇപ്പോൾ തീരുമാനം കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് നിയന്ത്രണ നിയമത്തിന് പകരമായാണ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് റെഗുലേഷൻ ബില്ല് കൊണ്ടുവരുന്നത് വിലക്കെടുത്ത മാധ്യമങ്ങളിലൊന്നും ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുമായുള്ള പല വിവാദങ്ങളും നടപടികളും ഇടം പിടിച്ചിരുന്നില്ല സർക്കാർ വിരുദ്ധ വാർത്തകൾക്കെല്ലാം സ്വയം സെൻസർ ഏർപ്പെടുത്തിയ മാധ്യമങ്ങളെ മടുത്തവർ സമാന്തര മാധ്യമങ്ങളിലേക്ക് മാറി ചില രാഷ്ട്രീയ പ്രമുഖരുടെ വിദ്വേഷ പ്രസംഗങ്ങളും നുണകളും സമാന്തര മാധ്യമങ്ങൾ വിചാരണ ചെയ്തതോടെ പാർട്ടികൾക്കും മുന്നണികൾക്കും പലയിടങ്ങളിലും തിരിച്ചടിയുണ്ടായി ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം നേടുക എന്ന സ്വപ്നം പോലും തകർത്ത് കളഞ്ഞുകൊണ്ട് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് എക്സ് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ച് മാധ്യമ പ്രവർത്തനം നടത്തിയവരാണ് എന്നാൽ അതേസമയം ഇതേ സമാന്തര മാധ്യമങ്ങൾ കരുത്താർജിച്ചതോടെ മുഖ്യധാര മാധ്യമങ്ങൾ പി ആർ മാധ്യമ പ്രവർത്തനം വിട്ട് സർക്കാർ വിരുദ്ധ വാർത്തകൾ നൽകാൻ തുടങ്ങിയതും തിരിച്ചടിയായി അതുകൊണ്ട് തന്നെ അത്തരം മാധ്യമങ്ങൾക്ക് കൂച്ചു ഒരുങ്ങുകയാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഇതേ ബില്ല് ഓൺലൈൻ പോർട്ടലുകൾ വെബ്സൈറ്റുകൾ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം എക്സ് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം നടത്തുന്നവർക്ക് കനത്ത നിയന്ത്രണങ്ങളാണ് ഇനി വരാൻ പോകുന്നത് പൊതുജന അഭിപ്രായം രൂപീകരിക്കാൻ ബില്ലിൻ്റെ ആദ്യ കരട് കഴിഞ്ഞ നവംബറിൽ പ്രസിദ്ധീകരിച്ചിരുന്നു എന്നാൽ അതിന്റെ നവീകരിച്ച പതിപ്പ് ജൂലൈ പുറത്തിറക്കിയെങ്കിലും എല്ലാവരിലേക്കും എത്തിയിരുന്നില്ല അതായത് കരട് പൊതുജനങ്ങൾക്ക് ഇനിയും ലഭ്യമായില്ല എന്ന് സാരം നവീകരിച്ച ബില്ലിന്റെ കരട് ചോരാതിരിക്കാൻ പ്രത്യേക വാട്ടർമാർക്ക് ഇട്ടുകൊണ്ടാണ് പലർക്കും നൽകിയത് എന്നാണ് റിപ്പോർട്ടുകൾ മൂന്നാം മോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം അസാധാരണമായ വേഗതയിലാണ് ബില്ലിന്റെ നവീകരിച്ച കരട് പതിപ്പ് തയ്യാറാക്കിയത് തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ കരട് ബില്ലിന്റെ യോഗം സംബന്ധിച്ച് നോട്ടീസ് മന്ത്രാലയം ബന്ധപ്പെട്ടവർക്ക് അയച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ രണ്ടു മാസത്തിനുള്ളിൽ തന്നെ ബില്ല് സംബന്ധിച്ച ആറ് മീറ്റിംഗുകളെങ്കിലും നടന്നിട്ടുണ്ടെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നവംബറിൽ പ്രസിദ്ധീകരിച്ച ബില്ലിൽ ആറ് അധ്യായങ്ങളും നാൽപ്പത്തിയെട്ട് വകുപ്പുകളും മൂന്ന് ഷെഡ്യൂളുകളുമാണ് ഉൾപ്പെടുന്നത് ഓൺലൈൻ മാധ്യമങ്ങൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങളും നിർദ്ദേശങ്ങളുമാണ് ബില്ലിന്റെ ലക്ഷ്യമെന്നാണ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം വിശദീകരിക്കുന്നത് എന്നാൽ ഓൺലൈൻ ഉള്ളടക്കങ്ങളെ സെൻസർ ചെയ്യുകയാണ് ബില്ലിലൂടെ സർക്കാർ നടപ്പാക്കാൻ പോകുന്നതെന്നാണ് കണ്ടന്റ് ക്രിയേറ്റേഴ്സും മാധ്യമ മാധ്യമപ്രവർത്തകരും നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് യൂട്യൂബും സോഷ്യൽ മീഡിയയും കണ്ടന്റ് നിർമ്മാതാക്കളെ ഡിജിറ്റൽ ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് എന്നാണ് പുതിയ ബില്ലിൽ നിർണ്ണയിച്ചിരിക്കുന്നത് യൂട്യൂബിലും എക്സിലും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലും സമാന്തര മാധ്യമ പ്രവർത്തനം നടത്തുന്നവരെ നിയന്ത്രിക്കുക എന്നതാണ് ഈ ബില്ലിന്റെ ലക്ഷ്യം എന്നാൽ വിദ്വേഷ വ്യാജ വർഗീയ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന യൂട്യൂബുകളെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെയും നിയന്ത്രിക്കലാണ് ലക്ഷ്യമെന്നാണ് സർക്കാരിന്റെ ഒരു അവകാശവാദം ടെക്സ്റ്റ് മുതൽ വീഡിയോകൾ വരെയുള്ള പ്ലാറ്റ്ഫോമുകളിലും മാധ്യമങ്ങളിലും ഉള്ളടക്കങ്ങൾ സൃഷ്ടിക്കുന്നവർക്ക് കനത്ത നിയന്ത്രണങ്ങളും പെരുമാറ്റ ചട്ടങ്ങളുമാണ് ഇനി നടപ്പാക്കാൻ പോകുന്നത് ബില്ലിന്റെ പൂർണ്ണരൂപം പുറത്തു വരാത്തതിനാൽ ഇപ്പോഴും അവ്യക്തതയും ദുരൂഹതവും നിലനിൽക്കുകയുമാണ് ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് പ്രസിദ്ധീകരിക്കുന്ന ഉള്ളടക്കങ്ങൾ മൂന്ന് തലത്തിൽ പരിശോധന നടത്തും ഇതിലൂടെ കനത്ത നിയന്ത്രണങ്ങളാകും കണ്ടന്റുകളിൽ വരിക പലതും സെൻസർ ചെയ്യപ്പെടും സർക്കാർ വിരുദ്ധ കണ്ടന്റുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനാണ് ഇത്തരം പരിശോധനകൾ നടത്തുന്നത് എന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത് പുതിയ നിയമം എല്ലാ പോഡ്കാസ്റ്റർമാർക്കും യൂട്യൂബർമാർക്കും ബാധകമാണെങ്കിലും അത് ആർക്കെതിരെ നടപ്പാക്കണമെന്ന് സർക്കാരായിരിക്കും തീരുമാനിക്കുകയെന്ന ആശങ്കയും മുതിർന്ന മാധ്യമ പ്രവർത്തകർ പങ്കുവയ്ക്കുന്നുണ്ട് ആശങ്കകൾ പങ്കുവെച്ചുകൊണ്ട് നിരവധി വാർത്തകളും വീഡിയോകളും പുറത്തു വന്നിട്ടും സർക്കാർ ഒന്നും നിഷേധിച്ചിരുന്നില്ല എന്നത് ആശങ്കകളെ ശരിവയ്ക്കുന്നതാണ് എന്നാണ് ഡിജിറ്റൽ മാധ്യമ പ്രവർത്തകർ പറയുന്നത് എന്നാൽ അതേസമയം തന്നെ നവീകരിച്ച ഇതേ ബിൽ തെരഞ്ഞെടുത്ത ചിലർക്ക് മാത്രം നൽകിയത് തന്നെ ദുരൂഹമാണ് ബില്ലിന്റെ ഓരോ പകർപ്പിലും സ്ഥാപനങ്ങളെ വ്യക്തമാക്കുന്ന അടയാളങ്ങൾ പതിപ്പിച്ചിട്ടുണ്ട് ബില്ല് ചോരരുതെന്ന ലക്ഷ്യമാണ് സർക്കാരിന് നിലവിലുള്ളത് കരട് ബില്ല് നൽകിയ വ്യക്തികളെയും സംഘടനകളെയും പേരുകൾ പുറത്തുവിടാമെന്നും ബില്ല് പൊതുജനങ്ങൾക്ക് നല്കണമെന്നും മാധ്യമപ്രവര്ത്തകരായ രവീഷ് കുമാര് പോലും പറഞ്ഞുവെക്കുന്നുണ്ട് വാർത്തകൾ ചെയ്യുന്നവരെ മാത്രമല്ല ഫുഡ് ഫാഷൻ ട്രാവൽ എൻ്റർടൈൻമെന്റ് തുടങ്ങി വിവിധയിനം കണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂട്യൂബ് ചാനലുകൾക്കും പ്രൊഡ്യൂസർമാർക്കും കനത്ത നിയന്ത്രണങ്ങളാണ് ബില്ലിലൂടെ നടപ്പിലാക്കാൻ പോകുന്നതെന്ന് രവീഷ് കുമാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഡിജിറ്റൽ വാർത്താ മാധ്യമ സ്ഥാപനങ്ങൾ മാധ്യമ നിരൂപകർ പത്രപ്രവർത്തകർ എന്നിവരുടെ കൂട്ടായ്മയെ ഡിജി പബ് ന്യൂസ് ഇന്ത്യ ഫൗണ്ടേഷനും ബില്ലിൽ ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്